നമസ്കാരം. ശബരിമല പൂങ്കാവനം വീണ്ടും സ്വച്ഛ തപസ്സിലാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തിയിട്ട്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മാസമാകുന്നു ഈ പൂങ്കാവനത്തിലേക്ക് ഭക്തജന സാന്നിധ്യം എത്തിയിട്ട്. ഇതുതന്നെയല്ലേ സ്വാമി അയ്യപ്പൻ ആഗ്രഹിക്കുന്നതും? ഏകാഗ്രമായി തപസ്സനുഷ്ഠിക്കുന്ന ഒരു യോഗി, ആ ഒരു സങ്കല്പത്തിലാണ് ശബരിമല അയ്യപ്പൻ്റെ പ്രതിഷ്ഠ. അങ്ങനെ ഒരു യോഗിക്ക് സ്വച്ഛമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ശബരിമല പൂങ്കാവനത്തിൽ ഉടനീളം കാണാനാകുന്നത്. ഭക്തജന സാന്നിധ്യവും തിക്കും തിരക്കുമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ സ്വൈരമായി വിഹരിക്കുന്നുമുണ്ട്. ശബരിമലയിൽ തത്വമൈ ന്യൂസ് നിരന്തരം അവിടെ ഇപ്പോൾ ഉള്ളവരുമായി ബന്ധപ്പെടുന്നുണ്ട്. മേൽശാന്തി, അതുപോലെ മേൽശാന്തിയുടെ പരികർമ്മി, മറ്റ് ദേവസ്വം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇവരുമായൊക്കെ ഞങ്ങൾ സംസാരിച്ച വേളയിൽ അവരൊക്കെയും പറയുന്നത് ഇതുവരെ കാണാനാകാത്ത ഒരു ചൈതന്യമാണ് ഇപ്പോൾ ശബരിമല പൂങ്കാവനത്തിന് ഉള്ളത് എന്നാണ്. കാര്യം നമുക്കറിയാം, ഓരോ മണ്ഡലകാലത്തും അല്ലെങ്കിൽ മാസപൂജ കാലയളവിലും ലക്ഷോപലക്ഷം തീർത്ഥാടകരാണ് ഈ പൂങ്കാവനത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിന് ആദ്യമായി ഒരു തടസ്സമുണ്ടാകുന്നത് 2018 മഹാപ്രളയത്തിൻ്റെ ആ ഒരു വേളയിലാണ്. ആ ഒരു വേളയിലും ഇതുപോലെ 2 മാസ കാലയളവ് പൂർണ്ണമായും ശബരിമല സന്നിധാനം അടഞ്ഞുകിടന്നു. പമ്പ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന്, പമ്പാ തീരങ്ങൾ നശിച്ചതിനെ തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഇക്കരക്കരയിൽ നിന്നും അക്കരയിലേക്ക്, ത്രിവേണി കടന്ന് അക്കരയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. ആ സമയത്തെ നിറപുത്തിരിക്ക് പോലും നെൽക്കതിർ നീന്തി സന്നിധാനത്തെത്തിച്ച 2 യുവാക്കളെക്കുറിച്ചൊക്കെ അന്ന് ഏറെ വാർത്തകൾ വന്നിരുന്നു. ആ ഒരു സാഹചര്യം കഴിഞ്ഞാണ് ശബരിമല ഏറെ പ്രക്ഷുബ്ധമായ ഒരു രംഗത്തിലേക്ക് കടന്നു പോകുന്നത്. 2018 സെപ്റ്റംബർ 28 യുവതീ പ്രവേശന വിധി വരുന്നതോടുകൂടി ശബരിമല പൂങ്കാവനമാകെ പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു മുഖത്തിലേക്ക് മാറുകയായിരുന്നു. കലാപങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ പ്രതിഷേധങ്ങളുടെയും ഒക്കെ സ്വരമുയർന്ന ആ ഒരു തപോഭൂമിയും നമുക്ക് ശബരിമലയിൽ കാണാനായി. പക്ഷേ വീണ്ടും ഒരു കാലത്തിൻ്റെ നിയോഗം പോലെ, അല്ലെങ്കിൽ കൽപ്പിച്ചുറപ്പിച്ചതുപോലെ, വീണ്ടും ആ ശബരിമല പൂങ്കാവനത്തിൻ്റെ ഒരു സ്വൈരം, ആ ഒരു സ്വൈരതയിലാണ്ട ശബരിമല പൂങ്കാവനത്തെയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. ഏറ്റവും ഒടുവിൽ ലോക്ക്ഡൗൺ ഇളവുകൾ ഓരോന്നോരോന്നായി വന്നപ്പോൾ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകാനുള്ള ഒരു കടുത്ത തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് നിന്നുവെങ്കിലും തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഒരു എതിർപ്പിനെ തുടർന്ന് ദേവസ്വം ബോർഡും ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ശബരിമലയിൽ മീനമാസത്തിൽ നടത്തേണ്ട ഉത്സവം ഈ ഒരു മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു മാസവും അത് വേണ്ടെന്ന് വയ്ക്കുകയാണ്. ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമാകാം ഇങ്ങനെ ഒരു ഉത്സവം പോലും മാറ്റിവെക്കുന്നത്. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭക്തജനങ്ങൾ ഇത് ആഘോഷിക്കുകയാണ്. കാരണം ശബരിമല അയ്യപ്പൻ്റെ ഒരു വിജയമായിട്ടാണ് ഈ സംഭവങ്ങളെ ഒക്കെ അവർ വ്യാഖ്യാനിക്കുന്നത്. ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട്, കാര്യം ശബരിമലയിൽ തൊട്ട് കളിച്ചവർക്ക് അതിനുള്ള തക്കതായ മറുപടി ഓരോന്നോരോന്നായി വരുന്നുണ്ട്. അത് ഓരോരുത്തർ ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലും നിന്നൊക്കെ വ്യക്തമാണ്. ഓരോ സംഭവങ്ങളെയും അവർ ശബരിമല അയ്യപ്പനോട് കാണിച്ച ആ ഒരു ക്രൂരതയ്ക്ക് കിട്ടുന്ന തിരിച്ചടി എന്നോണം കൃത്യമായി വിവരിച്ചുകൊണ്ട് തന്നെയാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ വരച്ച് കാട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ ശബരിമല ഒരു പ്യൂരിഫിക്കേഷൻ്റെ പാതയിലാണ്. അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെയും കഴുകിക്കളഞ്ഞ് ആ ഒരു തിക്കും തിരക്കുമൊന്നുമില്ലാതെ വളരെ പ്രകൃതി പോലും വളരെ തപസ്സിൽ മുഴുകുന്ന തരത്തിൽ എവിടെ തിരിഞ്ഞാലും ഒരു ശാന്തത. ഈ പറഞ്ഞതുപോലെ വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്നു. ധാരാളം ആനകളും കടുവകളുമൊക്കെ ഉള്ള റിസർവ് ഫോറസ്റ്റാണ് ശബരിമല ഉൾപ്പെട്ട ആ ഒരു പൂങ്കാവനം. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു സ്വൈരവിഹാരത്തിന് ഒരു തടസ്സവുമില്ലാതെ ഇപ്പോൾ സാധിക്കുന്നു എന്നതാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തകൾ. മറ്റൊരു പ്രധാന കാര്യം, അടുത്ത മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ എന്തായി തീരും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും പലരും ഉയർത്തുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടിയും സോഷ്യൽ മീഡിയകളിൽ അവർ തന്നെ നൽകുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഭരണാധികാരികളൊന്നും ഇത്ര നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങുന്നവരല്ല. അവർ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ഒക്ടോബർ മാസത്തിലാണ്. നവംബർ മാസത്തിന് വേണ്ടി ഒക്ടോബർ മാസത്തിൽ മാത്രം ഒരുക്കങ്ങൾ തുടങ്ങുന്ന ഒരു നടപടിയാണ് നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കുറിയും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കൊറോണ ഒരുപക്ഷെ 3-4 മാസം കഴിയുമ്പോൾ ഇതങ്ങ് പോകും. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ സ്വാഭാവികമായുള്ള ഒരുക്കങ്ങൾ നടക്കും. വീണ്ടും ഈ ഒരു തീർത്ഥാടന കാലഘട്ടം സുഗമമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു വലിയ വാദം
ഇതൊക്കെയും അയ്യപ്പന്റെ തീരുമാനങ്ങളാണ് അയ്യപ്പൻ തീരുമാനിച്ചുറച്ചിട്ടുണ്ട് എന്നെ കാണാൻ ആര് വരണം ഏത് സമയത്ത് വരണം എങ്ങനെ വരണമെന്ന് അദ്ദേഹം കടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്നെ കാണാൻ ആരും വരണ്ട ഞാൻ ഇവിടെ സ്വച്ഛതപസ്സിലാണ് എന്നെ ആരും ശല്യപ്പെടുത്തണ്ട ആ ഒരു ഒരു ആ ഒരു ഭാവഭേദത്തിലാണ് ശബരിമല ഇപ്പോൾ നിലകൊള്ളുന്നത് ശബരിമലയിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോ ചിത്രങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് ആ ഒരു ശാന്തതയും ആ ഒരു ആത്മീയ ഭാവവും ഒക്കെ തന്നെയാണ് എന്തായാലും ശബരിമല അയ്യപ്പനെ കാണാൻ അവിടെ പോയി ആ ഒരു ദർശനം നടത്താൻ കാതോർത്തിരിക്കുന്ന അല്ലെങ്കിൽ കൺപാർത്തിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുണ്ട് ഏതായാലും ഈ മഹാമാരിയുടെ കാലം കഴിഞ്ഞാൽ ദർശനം ഉടൻ തന്നെ സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ സുഗമമായ പ്രശ്നരഹിതമായ ഒരു തീർത്ഥാടന കാലം അവർക്ക് നമുക്ക് ആശംസിക്കാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്